Jish, welcome to Defy Colors. Now, we will make a video of butter chicken. Now, we will make a boneless chicken. We will make a boneless chicken. We will make a boneless chicken. We will make a bowl. 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 ഇനി നമുക്ക് അതിലോട്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കാം കാശ്മീരി ചില്ലി ഞാൻ ഇട്ടേക്കണേ അപ്പോൾ എരിവിനനുസരിച്ച് നമുക്ക് എടുത്താൽ മതി ഇനി ഗരം മസാല സ്വൽപ്പം ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ആവശ്യത്തിന് ഉപ്പ് ഇടണം ഇനി നമുക്ക് സ്വൽപ്പം നാരങ്ങാ നീരും കൂടി ചേർത്ത് കൊടുക്കാം जिंजर गार्लिक पेस्ट अब जिंजर गार्लिक पेस्ट ना वी चतचाल मे नमु नुक मिक्स नमक चिकन इटक चिकन चेर नाक मिनट मिनट कई मिनट किकन അപ്പോൾ ഇതിനെ നമുക്ക് ഇനി ഒരു പാൻ അടുപ്പേ വെച്ചിട്ടുണ്ട് ഞാൻ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഓയിൽ ഒന്ന് ചൂടാകുമ്പോൾ നമുക്ക് ഈ മാരിനേറ്റ് ചെയ്തു വെച്ച ചിക്കൻ നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം അരപ്പോടെ തന്നെ നമുക്ക് അങ്ങ് ഇട്ട് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇനി ഇതിനെ 10 മിനിറ്റ് നമുക്ക് ഒന്ന് വേവിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി അപ്പോൾ നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം मुका भाग फ्रई ओके आई वन नमक मैं इन या अद पानी ते कुछ बटर चेरत आ चिकन पुरी अद कुछ बटर चेरत രണ്ട് സവാള ചെറുതായിട്ട് മീഡിയം സൈസ് അരിഞ്ഞിട്ടുണ്ട് അത് നമുക്ക് നന്നായിട്ട് ഒരു ബ്രൗൺ കളർ ഗോൾഡൻ ബ്രൗൺ കളർ ആവുമ്പോഴേക്കും നമുക്കൊന്ന് വഴറ്റി എടുക്കാം ഇവിടെ നമുക്ക് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആയപ്പോൾ നമുക്ക് ഒരു ടൊമാറ്റോ അരിഞ്ഞതും കൂടി ഇട്ട് കൊടുക്കാം ചേർക്കാനുള്ളത് കുറച്ച് ഗാർലിക് പേസ്റ്റ് ജിഞ്ചർ പേസ്റ്റ് പാലുമുളട ഇത് കൂട്ടി തന്നെ നമുക്ക് ഇളക്കാം അതിനു ശേഷം നമുക്ക് രണ്ട് മൂന്ന് വറ്റൽ മുളകും കൂടി ഇട്ട് കൊടുക്കാം नमुक स्वलप मलिपड़ी इटक स्वलप गरम मसाल स्वलप जीरकपड़ी इत्र नमुक आड्डी अब मलिपड़ी गरम मसाल जीरकपड़ी अब नाइट नमुक वहटी
അപ്പോൾ ഇതിലോട്ട് നമുക്ക് ഇനി വേണ്ടത് കുറച്ച് നട്ട്സ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് വേണമെങ്കിൽ ചേർത്താൽ മതി, കുഴപ്പമില്ല, എന്നാലും നല്ല ടേസ്റ്റ് ആയിരിക്കും. 10-15 നട്ട്സ് ഇട്ട് കൊടുത്തു, അതും കൂടെ നന്നായിട്ട് ഇളക്കി സ്വല്പം വെള്ളം കൂടെ ഒഴിച്ച് ഒരു 3 ടേബിൾ സ്പൂൺ വെള്ളമോളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്കൊന്ന് ഇളക്കിയിട്ട് അടച്ച് വെച്ച് വേവിക്കാം. അധികം വേവണ്ട, ജസ്റ്റ് ആ ഒരു വെള്ളം നമ്മൾ തണുത്ത പച്ചവെള്ളമല്ലേ ഒഴിച്ചു, അപ്പോൾ അതൊന്ന് ചൂടാവാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് അടുപ്പായിരിക്കട്ടെ. ഇനി നമുക്കിനി അരച്ചെടുക്കാനേ ഉള്ളത്. അപ്പോൾ ഇത് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഒന്ന് തണുക്കുമ്പോൾ മിക്സിയിൽ അരച്ചെടുക്കാം. 1 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ഒരു പാനിലോട്ട് ബട്ടർ ഒഴിച്ചിട്ടുണ്ട്, സ്വല്പം മുളക് പൊടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലോട്ട് നമുക്കിനി അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു അരപ്പ് ഒഴിച്ചു കൊടുക്കാം. മിക്സിയുടെ ജാറിലിരുന്ന അരപ്പും കൂടി സ്വല്പം വെള്ളം കൂടി ചേർത്ത് ഒന്ന് കലക്കിയെടുത്ത് ഒഴിച്ചു. ഇനി നമുക്ക് ആ ചിക്കനെ കൂടെ ഇട്ട് കൊടുക്കാം. നമുക്ക് ഫ്രഷ് ക്രീം ഉണ്ടെങ്കിൽ അത് ഒരു സ്വല്പം, 2 ടേബിൾ സ്പൂൺ ഫ്രഷ് ക്രീമും കൂടെ നമുക്ക് അതിലോട്ട് ഒഴിക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വേവിക്കണം. ചെറിയ ഫ്ലെയിം ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. വെള്ളം അതിന് ഗ്രേവി വേണ്ടവർക്ക് സ്വല്പം ചൂടുവെള്ളം കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ബട്ടർ ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ മുകളിലോട്ട് ഇച്ചിരി കസ്തൂരി മേത്തിയും മല്ലിയിലയും ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഒന്ന് വെതറി കൊടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ബട്ടർ ചിക്കൻ്റെ റെസിപ്പി. അപ്പോൾ ബട്ടർ ചിക്കൻ ദാ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. ഓക്കെ, താങ്ക് യു.